വിഘ്നേശ്വര, തടസ്സങ്ങളൊക്കെ നീക്കി തരണേ. തമ്പുരാട്ടി കുഞ്ഞിന്റെ കല്യാണാലോചന എത്തവണയും മുടക്കി. മഹാപാപം. ആ ചെയ്ത പാപത്തിന് പരിഹാരമായി കൊട്ടാരം ദേവിക്ക് 5 വെടിവഴിപാടും കഴിച്ചിട്ടാ നാം വന്നിരിക്കുന്നത്. എന്നാലും നിങ്ങൾ എന്തിനാ കല്യാണം മുടക്കിയത്? കൊട്ടാരം വക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 16 കഴിഞ്ഞിരിക്കുന്നു. ഒരു തികഞ്ഞ ദരിദ്രവാസിയായ നമ്മെ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു. അതും നല്ല ബുദ്ധി തന്ന. എന്തു ബുദ്ധി? കേട്ടോളൂ, ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകെ ഒന്ന് പതറും. മനസ്സ് പതറുമ്പോ കവടി നിരത്തും. കവടി നിരത്തിയാൽ ഫലം ശത്രുദോഷം, പരിഹാരം പൂജ. കൊട്ടാരം പൂജാരിയെ നോമതി യാഗമാക്കി മാറ്റും. ഒരു സ്വയംവരയാഗം. അതിലാണ് നമ്മുടെ രാജയോഗം. നോം ലക്ഷകൾ അടിച്ചു മാറ്റും. ഈ 5 ഏക്കറും വീടും സ്വന്തമാക്കും. ഇവിടെ അതുവരെ നിങ്ങളെ ജീവനോടെ വെച്ചേക്കോ. ഈശ്വര, എന്താ ഈശ്വരൻ നമ്മ കൊല്ലൂന്ന് നിന്നോട് പറഞ്ഞുവോ? ഈശ്വരനല്ല കൊല്ലാൻ പോണത്. നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് കട്ടുകൊടുക്കാന്ന് പറഞ്ഞ കിരീടവും ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റും വീണ്ടും വന്നിരുന്നു. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്കോ? ചത്തിട്ടില്ലല്ലേ? ഇല്ല, ഇപ്പൊ ചത്തു പോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അഗസ്റ്റ്യ, ഒരു 50,000 ഉറപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പിടിക്കുക. ഓട്ടോ അഗസ്റ്റ്യ, കൊട്ടാരത്തിലേക്ക് പോവരുത് കേട്ടോ. നിക്ക ചെയ്യാ അഗസ്റ്റ്യ, നോ പറയണതൊന്ന് കേക്കാ. വേണ്ട, അയ്യോ താനൊന്നും പറയണ്ട. കൊറേ കാലമായി താനിത് പറയുന്നു, കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞു പറ്റും. ഏയ്, ഇത്രയും കാലം പറഞ്ഞ പോലല്ല. എന്തിനു എതിന് പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പാണോ? ഉറപ്പാ. എന്നാപ്പോ എടാ, തന്നോടല്ല നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത്. ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ചേരാൻ തന്നെ കിരീടവും ചെങ്കോലും, അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. സാവകാശം വേണം. 10 ദിവസത്തെ സമയം തരണം. ദൈവത്തോർത്ത് സമ്മതിക്കുക. ദൈവത്തെ ഓർത്ത് 10 ദിവസത്തിനുള്ളിൽ കിരീടവും ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കോളേജിൽ ക്യാൻറ്റീൻ നടത്താൻ പറ്റില്ല. എനിക്ക് വീടും പറമ്പും മേടിക്കാനും പറ്റില്ല. തരാ ഉറപ്പ്. സമാധാനമായിട്ടിരിക്കുക. ഗോപിയമ്മ ആകെ ദേഷ്യത്തില. ഈ അണിഞ്ഞൊരുങ്ങൽ അവസാനത്തെ അന്ന് അവള് പറയണേ. ഇനി വയ്യ അത്ര ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കാൻ. പോകുന്നാരെ, വലിയ ഗോയിക്കലേക്ക് വിളിച്ച് അവര് പുറപ്പെട്ടോ ഇല്ലയോ ഒന്ന് അന്വേഷിക്കാം. വേണ്ട, മുടക്കി. ആര്? അല്ല മുടങ്ങി, അതും മുടങ്ങി. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടു വരാനല്ലേ തന്നെ പറഞ്ഞയച്ചത്? നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്തു. ഉദയപുരം കൊട്ടാരവുമായി ഒരു ബന്ധവും അവർക്ക് സ്വീകാര്യമല്ലത്രേ. അടിക്കടി വിവാഹം മുടങ്ങുന്നതും പരാജയം ഉണ്ടാകുന്നതും ഈ കൊട്ടാരത്തിന് മേൽ പതിഞ്ഞിരിക്കുന്ന ദൃഷ്ടിദോഷം കൊണ്ടും മുജ്ജന്മ ശാപങ്ങളും കൊണ്ട്. അത് മാറ്റിയെടുക്കാൻ യാഗവും പൂജയും നടത്തണമെന്ന് പലയാവർത്തി നാം പറഞ്ഞിട്ടുള്ളതല്ലേ, കേട്ടുവോ? സമയം ഇനിയും വൈകിട്ടില്ല. 41 ദിവസം 101 കാർമ്മികരുടെ സാന്നിധ്യത്തിൽ ഒരു സ്വയംവരയാകും. ചെലവ് നിസ്സാരം, 10 ലക്ഷം രൂപ. ഫലമോ സർവൈശ്വര്യങ്ങളും. അതും നോം നടത്തിയാൽ ഫലം നിശ്ചയം. പൂജ, യാഗം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടെ പുറപ്പിച്ച പല രാജകുടുംബങ്ങളും തകർന്നിട്ടുള്ളത് ഇവിടെയോ? ഇതൊന്നും നടത്താതെയും കൊട്ടാരത്തിൽ ഒരു പൂജാകർമ്മം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെയൊക്കെ ഫലമാണോ എന്തോ? ഗോവയ്ക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇവിടെയുള്ളവർക്ക് ഇല്ലാതായത്. ഗോന്നാരെ, ഗുരുവായിരുന്നു വാസുദേവൻ നമ്പൂരിയെ വരുത്തുക. യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു. കർമ്മങ്ങൾ തീരും മുമ്പ്, അതായത് 41 നാൾക്കകം കന്യയ്ക്ക് വരനെ കണ്ടെത്താനാവും. അപ്പൊ നോം മുൻകൂട്ടി പറഞ്ഞ തെറ്റില്ല. യാഗം നോം ഗംഭീരാക്കി തരാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ? യാഗത്തിന്റെ വിജയസാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ ദേവപ്രീതിക്ക് അനുസരിച്ചായിരിക്കും. ദേവപ്രീതി നമുക്ക് വളരെ കൂടുതലാ. അത് തിരുമേനിക്ക് നോക്കിയാ അറിയാൻ പറ്റും. നോക്കാം. എന്താ പേര്? പരശുരാമൻ നമ്പൂതിരി. പാട് പാട് വേണ്ട, പരശു നമ്പൂരി എന്ന് നോക്കിയാ മതി. ഓ, നക്ഷത്രം? നക്ഷത്രം ഉണ്ടാ? ഉണ്ട്. വേണോന്നില്ല, അതൊന്നും ഉണ്ടാവില്ല. തിരുമേനിക്ക് എനിക്ക് ദേവപ്രീതി അശേഷം. ഒന്നുകൂടി നോക്ക, ഒരല്പമെങ്കിലും കാണാതിരിക്കില്ല. എനിക്ക് ഒരിക്കൽ ഗണിച്ചാ മതി, തെറ്റില്ല. അങ്ങോട്ട് മാറി നിൽക്കുക.
ദേവപ്രീതിക്ക് വഴിപാട് എന്നാ പിന്നെ വഴിപാടായിട്ട് ഇത് പിടിക്കട്ടെ. എന്റെ ഭഗവാന്, വേറെ ആരുണ്ട്? പണ്ടി കൊട്ടാരത്തിൽ ഒരു യാഗം നടത്തിയത് മണിമല വാണിക്കം ചെറിയ കൊട്ടാരത്തിൽ ബ്രഹ്മദത്തിന്റെ തമ്പൂരിയാ. ആള് ബഹുഗേമൻ, പക്ഷെ ജീവിച്ചിരിപ്പില്ല. ഞാൻ ഓർക്കണോ അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള 8 വയസ്സുകാരൻ കുസൃതി പയ്യൻ, എന്താ അവന്റെ പേര്? ഓർമ്മയുണ്ട് ഉണ്ണികൃഷ്ണൻ. അത് തന്നെ, യാഗം പിള്ളേര് കളിയല്ല. അതിന് ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടി ഒന്നുമല്ലല്ലോ. ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടല്ലേ എന്റെ മണ്ടം നമ്പൂരി. അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കോ? ചിലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആ കുട്ടി. ഇതിനു മേൽ മറ്റൊന്നും കാണുന്നില്ല, അത്രക്ക് കേമം. ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണ്ട. ഗുണരെ, ഉടനെ ഉണ്ണിയെ കൊട്ടാരത്തിൽ എത്തിക്കണം. അമാന്തിക്കട്ട, പുറപ്പെട്ടോളൂ. ഗൗളി ചലച്ചു വടക്ക് കിഴക്ക്. ആളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസപ്പെടും. അപ്പൊ പിന്നെ പോണോ? പോണം. ഈ ചെറുപ്രായത്തിലും മഹാഭാഗ്യല്ലേ ഉണ്ണിക്ക് കൈവന്നിരിക്കണേ. എന്താ അവരവനെ ദത്തെടുക്കാന്ന് പറഞ്ഞോ? എന്റെ മുത്തശ്ശി കൊട്ടാരത്തിൽ വലിയൊരു യാഗം നടക്കാൻ പോവാ. പ്രശ്നവശാൽ തലപ്പത്തിരിക്കാനുള്ള യോഗം ഇവിടുത്തെ കുട്ടിക്ക് എത്രേ. കേട്ടപ്പോ സന്തോഷായി. കേട്ടാ കേട്ടാ. പക്ഷെ പൂജാ കർമ്മങ്ങളിൽ അവന് താല്പര്യമില്ല. അതെന്താ അങ്ങനെ? സംഗീത ജ്വരം പിടിച്ചിരിക്കല്ലേ. ഏട്ടൻ വളയഞ്ചേരങ്ങര സംഗീത കോളേജ് പഠിക്കുക, അവിടെ ഒരു ലോഡ്ജിലെ താമസം. ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടും. അത് ഗൗളി ചലച്ചപ്പോ മനസ്സിലായി. ഏത് കോളേജിലാന്ന് പറഞ്ഞു? വളയഞ്ചേരങ്ങര. എന്റെ മോള് പഠിക്കുന്നത് അവിടെയാണല്ലോ. ദൂരത്തിരി കൂടുതലാ, ഒരു 12 മണിക്കൂർ യാത്രയുണ്ട്. സാരില്ല, പുറപ്പെടുകയായി. ഉണ്ണിയെ ഞാൻ അവിടുന്ന് പൊക്കിക്കോളാം. പൊക്കാന്ന് പറഞ്ഞാ കൂട്ടിക്കൊണ്ടുപോകാന്നർത്ഥം. ഇനി എന്താവശ്യത്തിനും തൃക്കേശ്വരം ഉദയപുരം കൊട്ടാരത്തിലേക്ക് ആളെ പറഞ്ഞയച്ചാ മതി, ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടാവും. യാഗം ഉടനെ തുടങ്ങണേ. എന്നാ വരട്ടെ. ചെമ്മാങ്കുടി ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ. ചെമ്മാങ്കുടിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധി ഇല്ലേ? ദയവേ, സംഗീതം പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ കൊല്ലരുത്. സംഗീതേ, സംഗീതം ഒരിക്കലും മരിക്കുകയില്ല. സാധകം ചെയ്ത പെങ്ങന്മാരെ കടുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കടുത്തോളം കടം സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുതി. ചെറുകടി എന്താ? കുട്ടി നിർത്തി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ. സംഗീതം പഠിച്ചല്ലോ. മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കും, അകത്തിനും ഉണ്ടാകും സൗരഭ്യം. സത്യത്തിൽ ഇന്നത്തെ മത്സരത്തിൽ എനിക്കും ഒരു കൈ നോക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ അത് വേണ്ട. വേണ്ടേ? ആ ഒരു കൈ സുലൈമാൻ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നോക്കിക്കോളും. എന്നാ നിങ്ങൾ പറ, ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? സംശയം എന്താ? സുലൈമാൻ. ആ അങ്ങനെ പറ. ഓ, അവളുടെ ഒരു സുലൈമാൻ മേത്ത ചെറുക്കനെ പ്രേമിക്കാൻ നടക്കുന്ന നായർജി വൺ വേ ലൈനാ. ഒന്ന് പോടി, നീ നോക്കിക്കോ, ഉണ്ണികൃഷ്ണനെ ജയിക്കും. വെറുതെ തർക്കിച്ച സമയം കളയണ്ട സംഗീതേ. ഉച്ച കഴിഞ്ഞ അറിയാലോ വിധി, അത് നമ്മുടെ സുലൈമാനെ ജയിക്കും. ബെറ്റ് ഉണ്ടോ? 1000 rupees ബെറ്റ്. അഗ്രീഡ്. ഓക്കേ. ആന്റണിയും ശ്രീലക്ഷ്മിയും അഗസ്റ്റിനും ഒക്കെ എനിക്കെതിരാണെന്ന് അറിഞ്ഞോടിന് ചോദിക്കുക. വെറുതെ കാശ് കളയണോ? വീം പഠിക്കാതെ പാടി ജയിക്കട. എന്ത് തന്നെ ആയാലും ഒടുവിൽ വിജയം എന്റേതായിരിക്കും. ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുന്നതും ഞാനായിരിക്കും. നമുക്ക് കാണാം. കാണാം. ആ പടാ ഉണ്ണി, ചെയർമാൻ വിളിക്കുന്നു. മരം മുറിക്കാൻ വീണ ചെണ്ട പിടിക്കണ കയ്യിൽ മരം പിടിക്കാനുള്ള കഴിവുണ്ടോടാ കള്ള? എന്താ നിന്റെ മോത്തൊരു ഇക്കുമത്ത്? ഇക്കുമത്ത്? ആ വല്ലായിക വയറ്റിന്ന് പോയിട്ടില്ല. കുത്തുക്കളഞ്ഞ ഈ എവിടെ പോണ്? ഈ എങ്ങോട്ടാന്ന് പറ, നമ്മള് ജി പി കൊണ്ടു തന്നാക്കാം. നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ആ നമ്മക്കൊരുത്തന പിടിക്കണ സ്ഥലമാണ് സംഗീത കോളേജ്. വണ്ടിയിലോട്ട് ഇടി കൊണ്ടാ കൊണ്ടേനെ. പക്ഷെ നമ്മള് മോമിച്ച് ബ്ലോക്ക് ചെയ്ത് അവന്റെ ഒടുക്കത്തെ കുത്ത്. കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മള് തീരുമാനത്തിലെത്തണം. ആ നിർത്ത് നിർത്ത്. ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലാവോ? എന്തേ നീ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? ആ നേരം കൊണ്ട് തെങ്ങിന്റെ മോളിൽ കയറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ. മനസ്സിലെ മനെ, ആ ഗസ്റ്റ് ഒന്ന് വിളിക്ക, എനിക്ക് വേറെ പണിയുണ്ട് വച്ചപ്പാ. കൊച്ചാപ്പന്റെ മാതിരി സുലൈമാനും ഇല്ലത്. ഗുരുത്തം ഒരു പ്ലേറ്റ് കിരീടം, ഒരു പ്ലേറ്റ് ചെങ്കോലും, നിന്റെ ചോര.
കടിക്കാൻ കിരീടം കുടിക്കാൻ ചോര, ഇതെന്റെ ഡ്രാക്കുള ഫാമിലിയാ. നിങ്ങക്ക് ചായ പറയാൻ ഓടിയതാ? ആ ചായ പറയാൻ പുറത്തെ എന്തിനാടാ? പരിയക്കാരി വന്നാ നല്ല ചായ, ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്ക. അതുകൊണ്ടാ അന്റെ ബേഷം കെട്ടൊന്നും നമ്മളോട് നടപ്പില്ല. എവിടെയാണ് കിരീടം ചെങ്കോലും? ഒന്നുകിൽ നമ്മുടെ കാശുതാ, അല്ലെങ്കിൽ നമുക്ക് സാധനം താ. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, സത്യം പറയാനും സമ്മതിക്കൂലേ? നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു. അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്ക. പത്ത് ദിവസത്തിലെ ഞാൻ തരാം. ഇന്ന് മുതൽ പത്ത് ദിവസത്തിനാ, അതായത് 7 days. അതിനകം തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഞങ്ങൾ എടുക്കും. ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും. തമാശ പറയുന്നോട്. അദ്ദേഹാലേ, കൃത്യസമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലെ ഞങ്ങൾ എടുത്ത് പോട്ടിക്കറി വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും. ഒന്ന് മാറി ഇന്ന് പുറത്തൊക്കെ പിന്നെ പുതുപ്പിക്കാം. മോനെ ഉണ്ണികൃഷ്ണ, ഞാൻ ഗോവിന്ദൻ നായരെ നിന്റെ വീട്ടിൽ പോരുന്നു. എന്റെ വീട്ടിലേക്കോ? എന്തിന്? നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഒരു വലിയ യാഗത്തിന്റെ തലപ്പത്തിരിക്കാൻ ശ്രേഷ്ഠന്മാർ വേറെ ഉണ്ടെങ്കിലും പ്രശ്നവശാ വിധി നിനക്കല്ലേ? ആള് മാറിപ്പോയതായിരിക്കും. നീ ബ്രഹ്മദത്ത നമ്പൂരിയുടെ മകൻ ഉണ്ണികൃഷ്ണൻ അല്ലേ? അതെ. പക്ഷേ ഇനി ഒന്നും പറയണ്ട, ബാക്കിയൊക്കെ തിരുമനസിന്റെ അടുത്ത് ബോധിപ്പിച്ചാൽ മതി. മാർത്താണ്ട പല്ലിയിലേക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ പിടിച്ച് വണ്ടി കേട്ട്. എന്നെ വിട്, എന്നെ അങ്ങോട്ടെ കൊണ്ടുപോന്നെ. ഉദയപുരം കൊട്ടാരത്തിലേക്ക്. ഞാൻ പോയി തിരുമനസിനെ വിളിച്ചിട്ട് വരാം. ഒരു നമ്പൂരിയുടെ ഛായ തോന്നണില്ല? അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നോണ്ട് തോന്നുന്ന. പരിശു നമ്പൂരി പ്രധാന ശാന്തി. ഓ, ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ? കുരുക്ഷേത്രത്തിലെ. പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞുള്ള അറിവുണ്ട്. അമ്മയോ? അല്ല, അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവ്. ഗോവിന്ദരെ, ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ. ഗോവിന്ദരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ. ഉവ്വ്, ദോഷങ്ങൾ കൊണ്ട് വേലിക്കുള്ള തടസ്സങ്ങൾ ജന്മവശാലുള്ള ദോഷങ്ങളല്ല, ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വരുത്തി വെച്ച ദോഷങ്ങൾ. ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം. സ്വയംവരയാഗത്തിന്റെ പേരിൽ അത്രയുള്ളൂ. എനിക്കും ഈ പൂജയില് വലിയ നിശ്ചയമില്ല. സംഗീതത്തിലാണ് താല്പര്യം അല്ലേ? താൻ യജമാന സ്ഥാനത്തിരുന്നാ മതിയടോ. തമ്പുരാനെ, പൂജ അറിയാത്ത ആളെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ അത് പൂജയെ ബാധിക്കും. ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ. കർമ്മങ്ങൾ ചെയ്യാൻ നമ്പൂതിരിമാരിൽ പ്രഗത്ഭന്മാരുണ്ടല്ലോ. വരിക. നിന്റെ കോളേജിൽ നിന്ന് ഒരുത്തം വന്നിരിക്കുന്നു അപ്പുറത്ത്. ആര്? ഉണ്ണികൃഷ്ണൻ നമ്പൂരി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയോ? നമ്മുടെ ഗോപികയുടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. നിന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കാനും ഞാൻ മറന്നു. എന്താ? ഹായ് പുഷ്പം. ഇതെന്റെ വീക്ക്നെസ്സാ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങ് വെച്ചേക്കോ. ഒറിജിനൽ വെക്കണേ. ഇങ്ങോട്ട് കൊണ്ടുവരിക. തിരുമേനി എന്താ പിന്നെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ? മുന്നിലേക്ക് ഇങ്ങോട്ട് വരൂ. ഇതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണൻ, നീ അറിയില്ല? ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി. അസലായിട്ട് പാടും. തഞ്ചാവൂര് സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു. ബഹുക്കേമം. ഒരു പിടിവലി നടത്തിട്ടാ കൂടെ പോന്നെ. നോക്കി നിൽക്കാണ്ട് അങ്ങനെ കൊടുക്ക. വേണ്ടായിരുന്നു. ശ്രീലക്ഷ്മി. എന്റെ കൊച്ചുമോള. ഏയ്, അങ്ങനൊന്നുമില്ല. ആയിക്കോട്ടെ, നീ അങ്ങോട്ട് ചെല്ലേ. ഗോവിന്ദരെ, ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാ കൊടുക്ക.
ഭൂതവേ സ്വാഹ ഓ ഉദ്ധപാല സഹസ്രാവേ സ്വാഹ ഓം ജിതകൃന്ദം ഭൂതേ സ്വാഹ മന്ത്രം ചൊല്ലിയത് പെണ് വെച്ചിരിക്കണു അങ്ങോട്ട് മാറി നിൽക്കുക അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ എണീറ്റ് പോവാ ഹൈ അശ്രീകരെ ഇറങ്ങി പോവാ യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും മൂസാക്കുട്ടി ആ ചുമ്മല അവിടെ കൊണ്ട് മേയാൻ വിട് കൊച്ചാപ്പ അത് നോക്ക് ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ വീടിന്റെ മുമ്പിലാണ് അടുക്കള ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണില്ല ഇത് തേക്കാണ് എന്തായി കാണിക്കണേ മാറിക്ക് അന്യജാതിക്കാരി കൊട്ടാരം കാലുകൂത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാനത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകൂത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിൽ നിന്ന് അകത്തു പോകണ്ട ഈ അറക്കട ഇവരെ പിടിച്ച് പുറത്താക്കടാ ശ്രീകണ്ഠ അവര് വിധി നടപ്പാക്കിക്കോട്ടെ വരിയോ ബാവച്ചാ ബിരിയാണി റെഡിയായി നോക്കാം ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ട് വരാം താനന്തനാ ഇവിടെ ഒന്ന് ഇങ്ങനെ പതുങ്ങിക്കണേ ഏ ഒന്നുമില്ല ആ കാക്കാമാരെ കണ്ടപ്പോ താനന്തനാ ഓടിയത് ഓടിയ ഞാനോ നോൻ കണ്ടു താനൊന്നും ഞെട്ടിയതും പെട്ടത് മുങ്ങിയതും എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം പറയ പറ പറ പക്ഷെ ആരോടും പറയരുത് ആരോടും പറയില്ല പറ വാക്കുക കാണിച്ചിരട തെണ്ടി പറയ പറ ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു എന്റെ കെതികേട് കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു അതും 21% ഓ ഫ്ലാറ്റ് റേറ്റ് പരീക്ഷ പാസ്സായി പക്ഷെ പണം തിരിച്ചുകൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളെയും അങ്ങനെയാണോ ഇതോ ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി മേടിക്കണ്ട നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി കരയാണ്ടിരിക്കുക നിന്റെ അപ്പൻ വിശ്വസിച്ചു സ്വാമി ആ പരച്ച നമ്പൂരി എവിടെ ഉണ്ട് അവിടെ എവിടെയെങ്കിലും കാണും നീ എങ്ങനെ ഇവിടെ വന്നു മതലിയാടി അല്ല തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന് നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ചടപ്പുണ്ടെന്ന് കേട്ട് അയ്യോ കൊള്ളാം നല്ല വേഷം നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന് എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരമില്ലാത്ത തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം പോട്ടെ മറുപടിയായിട്ട് ഒരു മണിയോട്ടങ്ങളെ അയക്കായിരുന്നില്ല നിനക്ക് എന്തിന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശാട്ടങ്ങൾ ഉപയോഗിക്കാറുന്നില്ലേ കോളേജ് അടച്ചു കാന്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടത് നീ എന്തെങ്കിലും ചെയ്യ് എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായാവല്ലോ നീ ഏ അതൊന്നും ശരിയാവൂല ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത് ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ നീ പോയപ്പോ എന്താ അല്ല നീ എന്തിനാ പരശു നമ്പൂരി അന്വേഷിച്ചു ഇവിടെ വന്ന് കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു പരശു നമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു ഇപ്പൊ പരശു നമ്പൂരി കാണണം അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിക്കണേ അത് തന്നെ എന്റെ
നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെ ആവണം? ക്ഷമ, സമാധാനം. പക്ഷേ അത് അവരെ എങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടെ ഒരു പൂണൂലിട്ട വന്നു ചുറ്റിട്ടില്ലേ? കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കുന്നത്? എടാ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉണക്കണായിരിക്കും. അയാള് പിന്നെ കാണിക്കണ ഏതാണ്ട് കളിയാക്കണം. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ, എന്താണ്ട ഹിമാറ അനക്കെ നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്കാ. നോ, ഉപദ്രവകാരിയല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക, മൊല്ലാക്ക നിന്റെ ബാപ്പ? മൊല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം, പണം. ഉറുപ്പിയേ, അതെ അഗസ്റ്റിൻ, ഒരു ഹംക്കണ്ട്. എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോ, കാണിച്ചരം വരിക. എന്താണ്ടോണാൻ തലയിലൊക്കെ ട്രാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ, നോ വിളിച്ചോളരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമേ, ഈ അർക്കവാടത്തിട്ട് ഉറിച്ചകത്ത് ഞാൻ ചരിഞ്ഞ് കയറ്. ചരിഞ്ഞോ കയറാൻ പറ്റില്ല. കാലം പോയി. മോനെ, മോനെ അവസ്ഥയൂട്ടി. മോനെ കാശ് വേണ്ട, വാ. ഈ അറാമ്പ്രദനോട് പോയി. പിന്നെ നിക്കണ അറാമ്പ്രദം ഉള്ള വട്ടം. ഓ, ഇനിയിപ്പ എങ്ങനെ പുറത്തേ കിടക്കാം? ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചു തരാം. എന്റെ കർത്താവേ, വേണ്ടാ. തോന്നിതാവും. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാശകൾ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. എങ്ങനെ നോക്കി നിന്നാ ഭൂതങ്ങൾ ആവായിച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിക്ക. ആവായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടക്കിയ. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണു തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികളെ ആവായിക്കാമെന്നാ ദീർഘ സുമംഗലി ബാബ. അമ്മേ, ഓം ഹനുമാനായ നമഃ. ഓം ക്രീം പാൽ ക്രീം ഫേസ് ക്രീം. ഓം സഹാം ബ്ലീം അമിഹാൽ സ്വ്യഹാം. പിടിച്ചു കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഇഷ്ടായി കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം, പക്ഷെ പ്രായം നോക്കണം. എന്റെ മോള് പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഇതുമ്പോ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി നീ ആരാ? വിളിക്കാവനെ. എന്തിനാ
അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താ, നമ്മുടെ ആളാ ഇവൻ. ക്രിസ്ത്യാനിയാണ് ഉണ്ണി. ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ല, ഇദ്ദേഹം നമ്പൂതിരിയാണ്, അഗസ്ത്യ നമ്പൂതിരി. ഉണ്ണികൃഷ്ണ, ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യന് പേരിടുവോ? അപ്പൊ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ? ഓ സംശയമുണ്ടല്ല, പൂണൂൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക. വേണ്ട, ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ. എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ. ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കുന്നും പറഞ്ഞു. ഇല്ലത്തെ കാര്യം കഷ്ടാണേ. കഷ്ടം മാത്രല്ല, അടച്ചു പൂട്ടി. എന്ത് പണി അറിയാം? ചായ അടിക്കാൻ അറിയാം? ചായയോ? പാചകം. നളന് ശേഷം പാചക കലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നു. മലയാള മണ്ണൽ മേലും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഇല്ലേ, ആ നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ. നാണക്കുട്ടനെ സഹായിക്കട്ടെ. ആയിക്കോട്ടെ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഏ, ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. ഒരു ചായ വേണമല്ലോ. നാണോ, അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ഉവോ, ആരായാലെന്താ, ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക. അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലെ ഇരിക്കുന്ന ആളാണോ? നീയോ? നീ എന്തിനിവിടെ വന്നു? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടവും? അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. എന്നാ ചൂടാറുമ്പോ മോന്തിക്കോ. ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല. ചായ്, അയാൾ ശുദ്ധ ബ്രാഹ്മണനാടോ. നല്ല ഒന്നാന്തരം ചായ, അങ്ങനെ കുടിക്ക. എങ്ങനുണ്ട്? ഒരു നസ്രാണി ചുവ. ഈ നസ്രാണികൾ തന്നെ അക്കി നോക്കിട്ടുണ്ടാ ചുവ അറിയാൻ. എന്താ നിന്റെ ഉദ്ദേശം? 19 നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണ നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. എത്താം. സാധനം എന്നെ കയ്യിൽ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം. എന്ത് സാധനം? കിരീടം. മനസ്സിലായി. ചായ കുടി. കുടിക്കാം. അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി. ഓ, ഒന്ന് വേഗം ആവട്ടെ. ആരെങ്കിലും വന്നാ, ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല. കണ്ട കൊഴപ്പാവുന്ന പറഞ്ഞു. ഓ, ഇളക്കിയത് മറിച്ചിട്ട്. എനിക്കറിയാം, എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ. എന്തത് മൂടണ്ടേ? ഇതെന്താ ശവപ്പെട്ടിയാ? തേപ്പൂട്ടിയില്ലേ? ഒരു മാംസക്കരിച്ച ഗന്ധം പറഞ്ഞുണ്ടല്ലോ. അത് അജമാംസ രസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു. അതിനാ വൈദ്യരോ? തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ ചായ കൊടുക്കാൻ വന്നതാ. അപ്പഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായത്. ഇയാളെ പാചകശാലയിലേക്ക് ചെല്ലിയ. ഓ, എന്താ ചൂടേ? ഉരുക ഉരുക. എന്തായി വായിക്കണേ? പൂജാവിധികൾ പഠിക്കുക. അതിന് വായിച്ചു പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ? ഇത് സാധാരണ പൂജാവിധികളല്ല, ഇത് ആധുനിക പൂജാശാസ്ത്രമാണ്. ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത്. എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഋഷിപ്രാപ്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഹൃദയസ്ഥമാണ്. എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ചാതകത്തിനെന്ന പോലെ കമ്പ്യൂട്ടർ പൂജാവിധികൾക്കാണ് പ്രാധാന്യം. സയാമീസ്, ഋഷിവരന്മാരായ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നിവർ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ പൂജാക്കൂട്ട്. അതൊരു സിനിമാ കാര്യം. പൂജാ ഭട്ട്, ഇത് പൂജാക്കൂട്ട്. ഒരു നിസ്സാര മൂലമന്ത്രം ഞാൻ പറയാം. A square plus B square is equal to AB plus B square. A square minus B square is equal to AB all square plus B square. That means AB is a group of communists. Bachchan, വലത് മനസ്സിലായോ? മനോദർ പ്രദർശനം. മറ്റൊരാളുടെ മനസ്സിൽ എന്തുണ്ടോ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ്. നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ? തുടിക്കുന്നില്ലേ? പറയേ. രത്നങ്ങൾ പതിച്ചൊരു കിരീടം, അത് മാത്രമേ കാണുള്ളൂ. പിന്നൊരു ചെങ്കോൽ.
അതെവിടെയായിരിക്കണത്? അടിച്ചു മാറ്റാനാണോ? ഒന്ന് കാണാനാ. ഒന്നും കാണുന്നില്ല. പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരോട് മറയുന്നു? പാകിസ്ഥാനോ? പാകിസ്ഥാനം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരോട് മറയുന്നു? ഓ ഡയാന, അവൾ ആരാ? ഗ്രീക്ക് ദേവി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഇസ് എ ഹോളിഡേ. പോരാത്തൻ ഇന്ന് ടുഡേ. ടുഡേ ഇസ് ഇന്ത്യ ടുഡേ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന്? തേഴ്സ്ഡേയിലേക്ക് ടാബ്ലറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയം കടക്കാൻ പോകുന്നില്ലെന്ന്. കിരീടം തെളിയും. വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടിരിക്കുകയാണ്. ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ? കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാം. ഓക്കെ, എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ അവല്ല 101 വലം വെക്കണം. പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും 100 വട്ടം ഓടണം. ഓടാനോ? അതെ, ഓടണം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ 101 ശയനപ്രതിഷ്ഠം വെക്കണം. കുറയ്ക്കാൻ പറ്റോ? അത് 101 ആക്കാം. അയ്യോ, അത് കൂട്ടിയല്ലേ. ആൽസ് പർവ്വനിരകളിലെ സന്യാസിപരന്മാരുടെ കടക്കളിൽ കൂട്ടലോ കുറക്കലോ ഇല്ല. ശയനപ്രതിഷ്ഠം കഴിയുമ്പോ തലയൊന്ന് കറങ്ങും, അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും. കഷ്ടപ്പെട്ട ഫലം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട്. പരശുവേട്ടൻ, താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. വിജയ് ബാബു.